ബോസ് മലയാളം സീസൺ 3 അവസാനഘട്ട വോട്ടിംഗ് ആണ് ഈ ആഴ്ച നടക്കുന്നത്. ഇതുവരെയുള്ള വോട്ടിംഗ് നില നോക്കുകയാണെങ്കിൽ മണിക്കൂട്ടൻ തന്നെയാണ് ലീഡിംഗിൽ നിൽക്കുന്നത്. ഇന്നുവരെയുള്ള വോട്ടിംഗ് നോക്കുമ്പോൾ വോട്ടിംഗിന്റെ 25% കരസ്ഥമാക്കിയിരിക്കുന്ന മണിക്കൂട്ടനാണ്. ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ ഉള്ളവർ തമ്മിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. കൂടുതൽ വോട്ടിംഗിനെ കുറിച്ച് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി വോട്ടിംഗ് നില എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ടോട്ടൽ ചെയ്ത വോട്ടിന്റെ 25% കരസ്ഥമാക്കിക്കൊണ്ട് മണിക്കുട്ടനാണ് 1 സ്ഥാനത്തായിട്ടുള്ളത്. മണിക്കുട്ടൻ, ഡിംപിൾ ബാ, സായ് വിഷ്ണു എന്നിവർ തമ്മിലുള്ള വോട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ വളരെ വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. സായ് വിഷ്ണുവിന് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 17%. സായ്ക്ക് പുറകിലായിട്ട് വരുന്നത് ഡിംപിൾ ബാലാണ്. ഇവർ തമ്മിൽ വളരെ വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ഡിംപിളിന് ലഭിച്ചിരിക്കുന്നത് 14% വോട്ടുകളാണ്. പിന്നെ ഡിംപിൾ ബാലിന് തൊട്ടു പിന്നിലായിട്ട് വരുന്നത് റംസാനാണ്. റംസാന് ലഭിച്ചിരിക്കുന്നത് 12% വോട്ടുകളാണ്. തങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് എങ്ങനെയെങ്കിലും കൂടുതൽ വോട്ട് ലഭിക്കാനാണ് ഓരോ ആർമിക്കാരും ശ്രമിക്കുന്നത്. ഫാൻസും അതുപോലെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഉള്ളത്. റംസാന് പിന്നിലായിട്ട് വരുന്നത് കിഡ്ലം ഫിറോസ് ആണ്. കിഡ്ലം ഫിറോസിന് 10% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള വോട്ടിംഗിൽ നോക്കുമ്പോൾ 5 സ്ഥാനങ്ങളിൽ മണിക്കുട്ടൻ, സായ് വിഷ്ണു, ഡിംപിൾ ബാൽ, റംസാൻ, കിഡ്ലം ഫിറോസ് എന്നിവരാണ് വന്നിരിക്കുന്നത്. പക്ഷെ 1 സ്ഥാനത്തുള്ള മണിക്കുട്ടനെ വെച്ച് താഴേക്കുള്ള വോട്ടിംഗിന്റെ പെർസെന്റേജ് നോക്കുമ്പോൾ വളരെ അധികം വ്യത്യാസമാണ് കാണുന്നത്. ഇവർ തമ്മിലുള്ള വോട്ടിംഗിന്റെ ഗ്യാപ്പ് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മണിക്കുട്ടിന് 25% ലഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സായ് വരുമ്പോൾ സായിക്ക് 17. അങ്ങനെയധികം വളരെയധികം വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ വരുന്ന ഡിംപിൾ ബാൽ, സായ് വിഷ്ണു, റംസാൻ, കിഡ്ലം ഫിറോസ് എന്നിവർക്ക് അധികം വോട്ടുകളുടെ വ്യത്യാസം കാണുന്നില്ല. പിന്നെ ആദ്യത്തെ 5 സ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ 6 സ്ഥാനത്തേക്ക് വരുമ്പോൾ അനൂപാണ് വരുന്നത്. അനൂപിന് 8% വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വോട്ടിംഗിൽ അവസാനത്തേക്ക് പോയിരിക്കുകയാണ് ഋതുമന്ത്ര. കാരണം മുമ്പൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഋതുമന്ത്ര ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ ഒരാളായി ഇടം പിടിക്കുമെന്നാണ്. പക്ഷെ ഇന്നത്തെ വോട്ടിംഗ് നില നോക്കുമ്പോൾ ഏറ്റവും താഴേക്ക് പോയിരിക്കുകയാണ്. ഋതുവിനും നോബിക്കും ഏകദേശം ഒരേ വോട്ട് പെർസെൻറ്റേജ് ആണ് ലഭിക്കുന്നത്. 7% ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ. പക്ഷെ വോട്ട് ചെയ്യാനായിട്ട് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ വാർത്തകൾക്കും മറ്റ് സിനിമാ സീരിയൽ അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.